ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഡേഴ്സ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി റെസിപ്പിയാണ്. അതായത് ഒരു പാനിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസേജ് മാക്കറോണിയാണ്. ഇതിന് സെപ്പറേറ്റ് മാക്കറോണി നിങ്ങൾ തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാനിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. അപ്പോൾ ഒരു ക്വിക്ക് മീലാണ് കേട്ടോ. പിന്നെ എന്റെ സൗണ്ട് ഒക്കെ പോയി കിടക്കുവാണ്, കോൾഡ് ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോ നിങ്ങള് പ്ലീസ് ബെയർ വിത്ത് മീ, എന്റെ ഈ ശബ്ദമായിട്ട് നിങ്ങൾ ഒന്ന് സഹകരിക്കുക. അപ്പൊ നമുക്ക് ഈസി സോസേജ് മാക്കറോണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഒരു പാൻ എടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ, നിങ്ങൾക്ക് ഒരു വലിയ പാൻ എടുത്താൽ അത്രയും നല്ലത്, കാരണം നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ച് മതി കേട്ടോ, ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുക. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ ബട്ടർ മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർക്കുക. അപ്പൊ നമ്മൾ ഈ ബട്ടറിലേക്ക് ചേർക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഫ്ലേവർ എല്ലാം കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബട്ടർ ഒത്തിരി ചൂടായിട്ട് അല്ലെങ്കിൽ എണ്ണ ചൂടായിട്ട് നമ്മൾ ഇത് ചേർക്കാൻ പോയാൽ പെട്ടെന്ന് വെളുത്തുള്ളി കരിഞ്ഞു പോകും. അപ്പൊ അതിന്റെ ആവശ്യമില്ല, നമുക്ക് ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാള മതിയാ. ഞാൻ ഇങ്ങനെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി, ഒത്തിരി ബ്രൗൺ ഒന്നും ആവണ്ട. ഇതെന്ന് പറയുന്നത് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് ഉണ്ടാക്കുന്ന ഒരു മാക്കറോണിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ പാഴ്സലി നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പാഴ്സലിയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇതിൽ ഇറങ്ങും. അപ്പോൾ സവാള ഒക്കെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയതിന് ശേഷം ഞാനിവിടെ 1 പാക്കറ്റ് സോസേജ് ചേർക്കുന്നുണ്ട്. 340 ഗ്രാമിന്റെ സോസേജ് ആണ് ചേർക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സോസേജ് കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് സോസേജ് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കുവാണ്. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ സോസേജ് വേവുന്ന വരെ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കാൻ മറക്കല്ല്. അപ്പൊ നമ്മുടെ സോസേജ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ക്യാപ്സിക്കം, ഞാനിവിടെ ഗ്രീൻ കളർ ക്യാപ്സിക്കം ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ ക്യാപ്സിക്കം ഒത്തിരി വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പൊ അതിനുശേഷം ഞാനിവിടെ 1 പാക്കറ്റ് മക്കറോണി ചേർക്കുന്നുണ്ട്. ഇത് വേവിക്കാത്തതാകട്ടോ, അങ്ങനെ തന്നെ പാക്കറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ ഇതാണെങ്കിൽ 500 ഗ്രാംസ് പാസ്ത ഉണ്ട്, അതായത് മക്കറോണി. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മക്കറോണിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് 500 ഗ്രാം ഉണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിൽ തന്നെ ഇട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് വേവിക്കാൻ പോകുന്നത് ചിക്കൻ ബ്രോത്തിലാണ്, അതായത് ചിക്കൻ സ്റ്റോക്ക്. അപ്പൊ അതിന് നല്ല ഉപ്പുണ്ട്. അപ്പൊ ഇപ്പൊ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് മക്കറോണിയും എല്ലാം, സോസേജും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചിക്കൻ ബ്രോത്ത്. ഇത് നമുക്കിവിടെ കാരിഫോറിൽ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് യൂസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ചിക്കൻ ബ്രോത്ത് ഇവിടെ 2 കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വെള്ളവും ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ മക്കറോണി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് മക്കറോണി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ ബ്രോത്ത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബട്ടർ ഇട്ടില്ലേ, അതിൻ്റെ കൂടെ 2 ക്യൂബ് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മാക്കറോണി വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന അത്രയും മാത്രമേ ഒഴിക്കാവൂ, അതിൽ കൂടുതൽ ഒഴിക്കല്ല, അല്ലെങ്കിൽ അതിൽ കുറവ് ഒഴിക്കരുത്, മാക്കറോണി ശരിക്കും വേവത്തില്ല. എന്നിട്ട് ഇതൊന്ന് വെന്തെന്ന് കാണുമ്പോൾ നമ്മളിത് തുറന്ന് വെച്ചിട്ട് വെള്ളം പറ്റിച്ചെടുക്കണം. അപ്പോൾ ഓവർ ആയിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല. ഒരു 3/4 വേവാകുമ്പോൾ തന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ പാസ്ത ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി
കുറച്ചുകൂടെ പെപ്പർ ചേർക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ സമയത്ത് നോക്കുക, ഉപ്പുണ്ടോ, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, പാസ്ത കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് തുറന്ന് വെച്ച് വെള്ളമെല്ലാം വറ്റിച്ചെടുത്തുകൊണ്ട് കറക്റ്റ് വെള്ളം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രീം ചീസാണ്. ഞാനിവിടെ ക്രീം ചീസ് സ്പ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ചീസ് ചേർക്കണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇത് ചേർക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടും നല്ലൊരു ടേസ്റ്റും ആ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ബ്രോത്തും അല്ലെങ്കിൽ സ്റ്റോക്കും ചീസും കൂടെ ചേർക്കുന്നുണ്ട്, പിന്നെ സോസേജിൻ്റെ ഉപ്പും. അപ്പം ഇതിൽ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് സ്പ്രെഡ്, നമ്മൾ സാധാരണ കിട്ടത്തില്ലേ പക്കിൻ്റെയോ അല്ലെങ്കിൽ ഏത് ബ്രാൻഡായാലും ക്രീം ചീസ് സ്പ്രെഡ് അല്ലെങ്കിൽ ക്യൂബും ചേർക്കാം. അത് ഏത് അവൈലബിൾ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിട്ടപ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സ്റ്റോക്കൊക്കെ ബ്രോത്ത് ചേർത്തുകൊണ്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഈ മാക്രോണിക്ക്. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ചുകൂടെ പാഴ്സലിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി സോസേജ് മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഒറ്റ പാനിൽ ഒറ്റ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പാസ്ത തന്നെയാണ്, അല്ലെങ്കിൽ മക്കറോണിയാണ്. പിന്നെ ഇത് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയോ കേട്ടോ, നല്ല ക്രീമിയാണ്. അപ്പം കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും, വലിയ എരിവോ ഒന്നുമില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് പെപ്പറൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ല. പിന്നെ ഞാൻ സാധാരണ പറയാത്തൊരു കാര്യമാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ വീഡിയോസൊക്കെ കാണണം, കാരണം നിങ്ങളാണ് ഞങ്ങളുടെ സപ്പോർട്ട് അല്ലേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. പിന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനോസ് കിച്ചൺ.